ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹിൽ ക്ലൈം റൈസിങ്ങിൻ്റെ ഒരു 3D വെർഷനാണ് ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം സക്സസ് ആകും എന്നുള്ളത് കണ്ടറിയേണ്ടി തന്നെ വരും. സോ ഇതിൽ ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്ന ജസ്റ്റ് പോയിന്റ് കളക്ഷനും ഒരു ലാൻഡും ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ എങ്ങനെ ഒരു ലാൻഡ് ഉണ്ടാക്കുക എന്നുള്ള തപ്പി തപ്പി എന്തോ ബെർലിൻ നോയിസിൻ്റെ ഒക്കെ പരിപാടി നടന്നിട്ട് ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് നേരെ ഞാൻ പോയി MS പെയിൻ്റ് എടുത്ത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അങ്ങ് വരച്ച് ഒരു വൈറ്റ് വെച്ചിട്ട് ഒരു ട്രാക്ക് അങ്ങ് സെറ്റ് ചെയ്തു. അപ്പം ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഹൈറ്റ് മാപ്പായിട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഒരു ട്രാക്കാവും എന്നാണ് എൻ്റെ വിശ്വാസം. സോ അണ്ണിയുടെ എഞ്ചിൻ അങ്ങ് ഓപ്പൺ ചെയ്തു, അത് ഓപ്പൺ ചെയ്യാൻ ഒരു സമയം എടുത്തു. സോ നേരെ പോയി ലാൻഡ്സ്കേപ്പിൽ പോയി എൻ്റെ ഹൈറ്റ് മാപ്പ് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്ത് ഒരു പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴാണ് പണിപ്പാളി എന്ന് മനസ്സിലായത്. സോ ഹൈറ്റ് മാപ്പായിട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ഇങ്ങനത്തെ ട്രാക്കാണ്, ഇതല്ല നമുക്ക് വേണ്ടത്. ഹിൽ ക്ലൈമ്പിൽ ജസ്റ്റ് അപ്സ് ആൻഡ് ഡൗൺ ആണ് വേണ്ടത്, ഇത് ചുമ്മാ കേവായി മാറി. സോ ആ പ്ലാൻ അങ്ങ് പൊട്ടി. പിന്നെ ഞാൻ കുറെ തപ്പിയിട്ട് അവസാനം കിട്ടിയതാണ് സ്പ്ലൈൻ. നമ്മുടെ പണ്ടത്തെ സ്പ്ലൈൻ സിസ്റ്റം തന്നെ യൂസ് ചെയ്യാൻ വിചാരിച്ചു. സോ എന്തുകൊണ്ട് ഇത് ഞാൻ ആദ്യം ചിന്തിച്ചില്ല എനിക്കറിയില്ല. എന്തായാലും കുറേ സ്പ്ലൈൻ അവിടെ ഇവിടെ എടുത്ത് ചതവള വരച്ച് കുറേ പൊക്കവും തയ്ച്ചും അതിനകത്ത് തന്നെ അങ്ങ് ഉണ്ടാക്കി. ഇത്ര ഉള്ള എന്ന കാര്യം ഒരു ചെറിയൊരു ലെവലിന് ഉദ്ദേശിച്ചത്. സോ അതനുസരിച്ച് കുറച്ച് ട്രാക്സ്, കുറച്ച് കയറ്റങ്ങൾ, കുറച്ച് ഇറക്കങ്ങൾ, പിന്നെ ഈ പോയിന്റിലൊക്കെ കുറച്ച് കോയിൻസൊക്കെ വയ്ക്കും കളക്ട് ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് പ്ലാൻ. അടുത്തായിട്ട് നമുക്ക് കാർഡ് വേണം. സോ സോ കാറിന് വേണ്ടി നേരെ പോയിട്ട് ആഡ് സ്റ്റാർട്ടർ പാക്കിനകത്ത് ഓൾറെഡി ഉള്ള വെഹിക്കിൾ തന്നെ അടുത്ത് ഇമ്പോർട്ട് ചെയ്തു. ഇതിനകത്ത് തന്നെ ലക്കിലി ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ഉണ്ടായിരുന്നു. സോ അത് ഞാൻ യൂസ് ചെയ്തു. സോ ഔട്ട് ഓഫ് ദ ബോക്സ് ഇറ്റ്സ് വർക്കിംഗ്. ആകെയുള്ളത് ഇതിന് സ്റ്റിയറിംഗ് കൺട്രോളും കൂടെ ഉണ്ട്. സോ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളിൻ്റെ ആവശ്യമില്ല. സോ അത് കളയുക, പിന്നെ കുറച്ച് ക്യാമറ ആംഗിളൊന്ന് ചേഞ്ച് ചെയ്യുക, ഇതൊക്കെയാണ് പ്ലാന്. സോ ക്യാമറ ആംഗിൾ ചേഞ്ച് ചെയ്തിരിക്കുന്നു, സ്റ്റിയറിംഗ് ഇൻപുട്ടും എടുത്ത് കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജസ്റ്റ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മാത്രമാണ് മൂവ്മെൻറ്റ്. അപ്പോഴാണ് ഒരു പണി കണ്ടത്. ഇപ്പം ഒരു കയറ്റത്ത് ചാടുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് റൈറ്റിലോട്ട് അതിൻ്റെ ഫിസിക്സ് മൂലം ടേൺ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ അത് ഞാൻ ചാറ്റ്ജിപിറ്റിയോട് വെച്ച് അങ്ങനെ ഫിക്സ് ചെയ്തിരുന്നു. ചാറ്റ്ജിപിറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് എൻ്റെ പഴയ പരിപാടി ഒരു രണ്ട് ബ്ലോക്കിംഗ് വോളിയം, രണ്ട് ഇൻവേഴ്സൽ വോളിയെടുത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് വിട്ടു. നമ്മുടെ കളി അത് കഴിഞ്ഞപ്പം എന്തായാലും അവനോട് തട്ടിയേക്കും. സോ തൊട്ടടുത്ത് വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ അറിയത്തുമില്ല വോളി തട്ടുന്നതായിട്ട് പോലും. അങ്ങനെ ആ ഒരു ഇഷ്യൂ റിസോൾവ് ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ ഓടിച്ചാൽ ജസ്റ്റ് ഫോർവേഡും ബാക്ക്വേർഡ് മാത്രമേ പോകത്തുള്ളൂ, ലെഫ്റ്റ് റൈറ്റ് ഒരു കൺട്രോൾസും ഇല്ല. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് നേരെ സ്കൾപ്റ്റ് എടുത്ത് കുറച്ച് മലകൾ അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചാൽ കാച്ചി കൊടുത്തു. പിന്നെ നമുക്ക് ലൈറ്റിംഗ് ഒന്ന് ട്യൂക്കേണ്ടതുണ്ടായിരുന്നു. സോ ലൈറ്റിംഗ് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തു. എൻ്റെ പ്രീവിയസ് ഗെയിമിലുള്ള ലൈറ്റിംഗ് കണ്ടീഷൻ എടുത്ത് ഇങ്ങോട്ട് എടുത്ത് കാച്ചി കൊടുത്തു. സോ ഏതാണ്ടൊക്കെ ഒരു 3D ഹിൽ ക്ലൈം റൈസിങ്ങിനെ പോലത്തെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. കുറച്ച് ഫോളേജും കൊണ്ട് ആഡ് ചെയ്തപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഹിൽ ക്ലൈം റൈസിങ് നോക്കിക്കഴിഞ്ഞാൽ എയർ കൺട്രോൾ ഉണ്ട്. അതായത് പറക്കുമ്പോൾ തന്നെ മുന്നോട്ടോ പുറകിലോട്ടുള്ള കൺട്രോൾസ് കൊടുക്കാൻ പറ്റും. സോ അതിനുവേണ്ടി ജസ്റ്റ് ബ്ലൂ പ്രിൻ്റ് കയറി കുറച്ച് ഇമ്പൾസുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്തു, ഡാംപ്ലിങ്ങൊക്കെ ആഡ് ചെയ്തപ്പം ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ എയറിലാണോ എന്ന് കണ്ടുപിടിക്കും. ഒരു ലൈൻ ട്രേസ് വെച്ചിട്ട് എന്നിട്ട് നമ്മളതനുസരിച്ചുള്ള ഒരു കൺട്രോൾസ് കൊടുക്കും. ഒരു ബേസ് കൺട്രോൾ ആയിട്ടേ പറ്റുന്നുള്ളൂ, ഫുള്ളി കൺട്രോളബിൾ അല്ല. ബട്ട് സ്റ്റിൽ ഒരു സംഭവമായിട്ട് അതിൻ്റെ ഒരു ഫീല് ഞാൻ വെളുത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. സി ഇങ്ങനെ കുറച്ച് കൺട്രോൾസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് കളക്റ്റബിൾസ്.
സെയിം എൻ്റെ പ്രീവിയസ് ഗെയിമിനുള്ള സെയിം കളക്ടബിൾസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് കോയിൻസ് ഉണ്ട്. സോ കാർഡ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കോർ കാർഡ് ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഇതാണ് എല്ലാം കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ ഗെയിം പ്ലേ. ഇതെൻ്റെ പ്രീവിയസ് ഗെയിമിൻ്റെ കൂടെ തന്നെയാണ് ക്ലബ് ഉപയോഗിക്കുന്നത്. സോ രണ്ട് ഓപ്ഷനും കാണും ബിൽഡിനകത്ത്. Thank you.